എല്ലാവരും നമസ്കാരം. ഇന്നലെ ഉണ്ടായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. ഈ വിഷയങ്ങൾ ഇന്നലെ ഉണ്ടായ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്ലാരിറ്റി കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനും എൻ്റെ ഫാമിലിയും ഇവിടെ ഒരു വാർത്താസമ്മേളനം നടത്താമെന്ന് വിചാരിച്ചത്. സത്യത്തിൽ ഇങ്ങനെ ഒരു വാർത്താസമ്മേളനം നടത്താൻ ഒരാഗ്രഹവും ഇല്ലെങ്കിലും നമ്മൾ ഒരു തരത്തിലും മാനസികമായിട്ട് ഇങ്ങനൊരു വാർത്താസമ്മേളനം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. പക്ഷെ അവിചാരിതമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടായത് ജനങ്ങളെ മുന്നിൽ ഒരു ക്ലാരിറ്റി ആവശ്യമാണെന്നുള്ളത് കൊണ്ടാണ് ഈ വാർത്താസമ്മേളനം വിളിച്ചത്. നമ്മൾ ഈ വിഷയത്തിൽ ഒരു മുതലെടുപ്പും നടത്തിയിട്ടില്ല. ഈ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ട് നമ്മളെ ഒരു ജോലിക്കാരന് വേണ്ടിയിട്ട് നിന്ന് ആ നിപ്പ് അവസാനം വരെ നിന്ന് അവനെ അവൻ്റെ വീട്ടിലെത്തിച്ച് ഇതേ ചെയ്തിട്ടുള്ളൂ. ഇതിലൊരു ഒരു ഹൈപ്പ് അല്ലെങ്കിൽ ഒരു PR വർക്ക് അങ്ങനത്തെ ഒരു കാര്യം നമ്മളാരും ചെയ്തിട്ടില്ല. ആരെ വൈകാരികമായിട്ട് ഈ വിഷയത്തെ പൊതുവേ ഉള്ള എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ്, അത് ഒരു അവർക്കൊരു വൈകാരികമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാനിങ്ങനെയാണ് മനാഫ്. അതിന് ഞാൻ ആദ്യം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരോട് മാപ്പ് ചോദിക്കുകയാണ് വൈകാരികമായി എന്നുള്ളത്. എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ ഓരോ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് മൊത്തം ഈ വിഷയം ഇന്നത്തോടു കൂടി അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതൊരു ഒരു കുടുംബത്തിന് ഒരു നഷ്ടം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ ആ കുടുംബത്തിൻ്റെ കൂടെയാണ് ഞാനും എൻ്റെ ഫാമിലിയും മൊത്തം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തോടു കൂടി ഈ വിഷയത്തിന് നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് ഇടണം. ദയവ് ചെയ്തിട്ട് ഇനി ഇതൊരു വിവാദമായിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞ് ഓരിഞ്ഞൊരു മറുപടി പറഞ്ഞ് അതിനോട് നമുക്ക് താല്പര്യമില്ല. നമ്മളെ ഫൈനൽ കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ട് ഇന്ന് പറഞ്ഞിട്ട് എന്താക്കുകയാണ്, ഇതിന് ജനങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുക്കുകയാണ്. കുറച്ചൊരു ഉത്തരവാദിത്തപരമായിട്ടാണ് എല്ലാവരും പെരുമാറേണ്ടത്, അവരായാലും നമ്മളായാലും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ കണ്ട ചരിത്രമാണ് നമ്മൾ ഈ ദൗത്യം ഇതുപോലെ ലോകത്ത് ചിലപ്പോൾ നടന്നിട്ടുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ദൗത്യം എന്താ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞിട്ട് എന്താവരുത്, ഇതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടരുത്. കാരണം ഇതിൻ്റെ കൂടെ മൊത്തം എൻ്റെ ഇന്ത്യ തന്നെ നിന്നതായിട്ട് എനിക്ക് തോന്നിയത്. ആ ഒരു ഇത്രയും ചരിത്രപരമായ ഒരു ദൗത്യത്തിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് അവൻ്റെ ചിത അടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നം ഉണ്ടാവരുത്. ദയവ് ചെയ്തിട്ട് ഇതോട് കൂടിയിട്ട് നമുക്ക് തീരണം. പിന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കും. ഇതിലെ ഫസ്റ്റ് പോയിൻ്റ് മുബീൻ RC ഓണർ എന്നുള്ള ഒരു പ്രശ്നവും മുബീനായിട്ടുള്ള ബന്ധമാണ് ചോദ്യം ചോദിക്കുന്നത്. മുബീൻ്റെ നേരെ അനിയനാണ്, ഒരു വാപ്പൻ്റെയും ഉമ്മൻ്റെയും മക്കളാണ് നമ്മൾ. ഈ മുബി പറയും, ഈ വാഹനം എൻ്റെ വാഹനത്തിൻ്റെ RC ഓണർ ഞാനാണ് നിലവിൽ. ഇത് ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നർഷിപ്പിൽ കച്ചവടം ചെയ്യുന്ന ആളുകളാണ്. ഈ വാഹനം വാഹനത്തിൻ്റെ RC എൻ്റെ പേരിലാണ് ഉള്ളത്. അപ്പോൾ ഞാനും ജേഷനും വാപ്പ ഉള്ള കാലം മുതലേ ഞങ്ങൾ വാപ്പൻ്റെ കൂടെ ആയിരുന്നു. അതിന് ശേഷം ഞങ്ങൾ കച്ചവടം ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ പല ഈ ഇതിൽ ഈ വാഹനം എൻ്റെതും ജേഷ്ഠൻ്റെതും കൂടിയാണ് ഈ വാഹനം. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ. ബിസിനസ് എല്ലാം നടത്തുന്നത് നമ്മൾ ഒരുമിച്ച്, ഞങ്ങൾ എല്ലാ ബിസിനസ്സും ഞങ്ങൾ ഒരുമിച്ച് തന്നെ ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്കൊരു മീഡിയേൻ്റെ മുന്നിൽ വന്നിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അതിൻ്റെ കുറേ അപാകതകൾ നിങ്ങൾക്ക് ഉണ്ടാവും. അതുകൊണ്ട് ജ്യേഷ്ഠൻ പറയുന്നു. അപ്പോൾ ജ്യേഷ്ഠൻ്റെ ഭാഗത്ത് നിന്ന് എന്തുണ്ടോ അത് ജ്യേഷ്ഠനും പറയും. ഇതന്നെയാണ്, ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി. ഇത്രേ ഉള്ളൂ. നമ്മൾ ഒരു ഫാദറിൻ്റെ ബിസിനസ്സാണ്. മൊത്തം പ്രോപ്പർട്ടി നമ്മൾ 4 മക്കളാണ്. 4 മക്കളെ നമ്മളതൊന്നും ഡിവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണിപ്പോൾ നിലവിലിപ്പോൾ കുടുംബനാഥൻ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്കിൻ്റെതായ കടമകളുണ്ട്, മുബീനും മുബീൻ്റെതായ കടമകളുണ്ട്. ആ
ആ കടമകളാണ് നമ്മൾ ഈ കാര്യത്തിൽ ചെയ്തത്. വാഹനങ്ങളൊക്കെ നമ്മൾ വാങ്ങൽ മുബിൻ്റെ പേരിലാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കേസ് എന്തെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്സിഡൻ്റോ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഓനക്കാണ് കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റുക. ഞാൻ അതിൽ കുറച്ച് പിന്നോട്ടാണ്. അപ്പം വാഹനങ്ങളൊക്കെ ഓൻ്റെ പേരിലാണ് ഉള്ളത്. ഇതൊക്കെ നമ്മളെ ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഈ ബിസിനസ്സിൽ വേറെ ഇതിനെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു തരത്തിലേക്ക് ആര് ഇതാക്കിയിട്ടും കാര്യമില്ല. നമ്മൾ കുടുംബം ഒറ്റക്കെട്ടാണ് ഈ വിഷയത്തിൽ. ആ വിഷയത്തിൻ്റെ കാര്യത്തിൽ ഇതാണ് ക്ലാരിറ്റി ഉള്ളത്. പണപ്പിരിവ് ഞാൻ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഞാനൊരു പണപ്പിരിവ് നടത്തിയിട്ടില്ല. ഒരു 5 പൈസ ആരോടും വാങ്ങിയിട്ടില്ല. നമ്മളെ സ്വത്തും മുതലും വിറ്റിട്ടാണ് നമ്മൾ നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തത്. ആരെടുത്ത് 1 റുപ്യ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഇന്നെങ്ങക്ക് ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചിറ നടു സ്ക്വയറിൽ വന്ന് നിൽക്കും, കല്ലെറിഞ്ഞ് കൊന്നാളേണ്ടി. ഒരു കുഴപ്പമില്ല. നമ്മൾ അങ്ങനത്തെ ഒരു വാപ്പൻ്റെ മക്കളല്ല. നമുക്ക് ആരെടുത്തു കൈ നീട്ടേണ്ട ഒരാവശ്യവും സാമ്പത്തികമായിട്ടില്ല, ഇപ്പല്ല. അപ്പോൾ അതെ, തീർച്ചയായിട്ടും അന്വേഷിച്ചോട്ടെ. അക്കൗണ്ട് നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും പണം അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ കേസോ എന്താ എന്ത് വേണമെങ്കിലും നിയമ നടപടികളൊക്കെ സ്വീകരിക്കാം. പിന്നെ രണ്ടാമത്തേത് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന് ഇത് ഇവർ പറയുന്ന ഒരു വിഷയം എന്താണ് പണപ്പിരിവ് എന്ന് പറഞ്ഞത്. ഇന്ന് മുക്കത്ത് എനിക്കൊരു സ്കൂളിലൊരു ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ ചടങ്ങിൽ ഒരു മുൻകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരുന്നു മനാഫിന് ഒരു എമൗണ്ട് തരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ ആ എമൗണ്ട് എനിക്കാ തരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ ഒരു പൈസ വാങ്ങൂല എന്ന് പറഞ്ഞു. എല്ലാം ഇവിടെ നമ്മൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ചായിരുന്നു. അങ്ങനെ വാങ്ങുകയാണെങ്കിൽ അത് ഞാൻ അർജുൻ്റെ മോൻക്കും വേണ്ടിയിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അത് നിങ്ങളെ ഇഷ്ടമായി എന്ത് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അപ്പോൾ അയാന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പം ഞാൻ ചോദിച്ച തെറ്റ്. അപ്പോൾ എന്തിനു ചോദിച്ചപ്പോൾ എനിക്കിങ്ങനെ ഞാൻ 1-2 ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചില സംഘടനകൾ വിളിക്കുമ്പോൾ എനിക്ക് പോകാതെ വെക്കാൻ കഴിയില്ല. ഞാൻ സമൂഹത്തിൽ ജീവിക്കണതാണ്. ഞാൻ ഈ ഇതിലൂടെ തന്നെ സമൂഹത്തിന് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുമാണ്. അപ്പം തന്നെ എവിടെയും പോയി എനിക്ക് എന്തെങ്കിലും കിട്ടുകയാണ് ആരെങ്കിലും തരികയാണെങ്കിൽ അത് അയാൻ്റെ പേരിലിടണമെന്ന് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിച്ച് പോയത് അപ്പം അത് വലിയ തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കുക. ഞാനിന്ന് മുക്കത്ത് പരിപാടിക്ക് പോയിന് ആ പണം വാങ്ങിയിട്ടുമില്ല. ഞാൻ ഇതുവരെ ഒരു പണപ്പിരിവ് വാങ്ങിയിട്ടില്ല. അല്ല, അവരെനിക്കൊരു പണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആദരപൂർവ്വം തരാമെന്ന് പറഞ്ഞത് ഞാനത് വാങ്ങൂലെന്നാണ് പറഞ്ഞത്. ഞാനൊരു പൈസ ആരോടും വാങ്ങാൻ ആഗ്രഹിക്കില്ല. ഇല്ല 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 ഇല്ല, ഒരു പൈസ പോലും ഞാൻ എനിക്ക് തന്ന പൈസ പോലും ഞാൻ വാങ്ങിയിട്ടില്ല. അതെ, അവൻ്റെ പേരിലിട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ ഇപ്പം കിട്ടുന്ന എന്തെങ്കിലും അല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ചെയ്തു പോയത്. അവൻ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഇപ്പോഴല്ലേ കിട്ടുള്ളൂ. ഇതിനൊരു ഒരു എക്സ്പയറി ടൈം ഉണ്ടല്ലോ. പിന്നെ ആരും വേറെ വിഷയങ്ങളിലേക്ക് പോകുമല്ലോ. ഞാൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. അവൻ്റെ ഭാവിയിൽ അവനക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് അത് ഉപയോഗപ്പെടും എന്ന് വിചാരിച്ച് ചെയ്തു പോയതാണ്. അത് അവർക്ക് അത് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ അതിൻ്റെ മാപ്പ് പറയുന്നു. അതെ, തീർച്ചയായിട്ടും ഞാൻ അവർക്ക് എന്ത് വേദന വരും ഞാൻ പലവട്ടം പറയണതാണ്. ഇത് നമ്മളെ ഫാമിലിയാണ്, ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗമാണ് അർജുൻ്റെ ഫാമിലി എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാ. അപ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ഓർക്ക് ബുദ്ധിമുട്ട് വരണേ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റി ഞാൻ പറയാം. യൂട്യൂബ് ചാനൽ അവർക്ക് ബുദ്ധിമുട്ട് അർജുൻ്റെ ഫോട്ടോ വെച്ച് എന്നുള്ളതാണ്. അത് ഞാൻ മാറ്റി ഇനി പറയേണ്ട ആവശ്യമില്ല. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിനെ പറ്റിയിട്ട് പറയാം. നമ്മൾ മാധ്യമപ്രവർത്തകരാണ് ഈ വിഷയം കേരളത്തിൽ അർജുൻ്റെ വിഷയം ഇത്ര ഉയരത്തിൽ കൊണ്ടുവന്നതും ഇതിനെ ജനശ്രദ്ധയിലേക്ക് എത്തിച്ചതും മാധ്യമപ്രവർത്തകരാണ്. തീർച്ചയായിട്ടും ഈ മാധ്യമപ്രവർത്തകരില്ലായിരുന്നെങ്കിൽ ഒരിക്കലും
ആ അർജുനെ നമുക്ക് അവരെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല. മനാഫ് എത്തിച്ചതിനെക്കാട്ടിയും വർക്ക് എടുത്തത് മാധ്യമപ്രവർത്തകരാണ്. മാധ്യമപ്രവർത്തകരെ ഓരോ പേഴ്സണൽ വ്യക്തികളെയും എനിക്കറിയാം എത്രമാത്രം കഷ്ടപ്പെട്ടിരിക്കണ അവരെന്നുള്ളത്. ഞാൻ പോലും ഒരു ഘട്ടത്തിൽ വിചാരിച്ചു കഴിഞ്ഞു ഈ മനുഷ്യന്മാർ, ഞാൻ നിൽക്കുന്നത് നിലകൊള്ളുന്നത് നമ്മളെ ജോലിക്കാരനും വേണ്ടിയിട്ടാണ്. ഈ മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ആരോഗ്യസ്ഥിതി അത്ര മോശം, ഞാൻ പല സ്ഥലത്തും പറയുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ പോലും ഇതൊരു മൂന്ന് ഘട്ടമായിട്ട് ഈ രക്ഷാപ്രവർത്തനം നിന്നുപോയിനു. ഈ നിൽക്കുന്ന സമയത്ത് അവിടെ ഒരു മാധ്യമപ്രവർത്തകരില്ലാത്ത സമയത്ത് മാധ്യമപ്രവർത്തകർ തന്നെയാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഒരു യൂട്യൂബ് ചാനൽ ആക്കിത്തരാം, അതിൽ എന്തെങ്കിലും പുതിയ ന്യൂസ് എന്തെങ്കിലും പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ. ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ഏകനായിട്ട് ഇനി അവിടെ ഉണ്ടായിരുന്നത് എനിക്ക് ജനങ്ങളായിട്ട് ജനങ്ങൾക്ക് ഈ വിഷയമായിട്ട് എനിക്ക് എൻ്റെ സംസാരിക്കാനുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിടാന്നുള്ള ഉദ്ദേശത്തിലും ആയിരുന്നു തുടങ്ങിയത്. മൂന്നാമത്തെ വിഷയം ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം എൻ്റെ ഞാൻ ഒറ്റക്കാണ്, ഒരു സുരക്ഷിത ബോധം എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ എന്നുള്ള, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും അറിയിക്കാനെങ്കിലും പറ്റുമല്ലോ എന്നുള്ളതിനോടാണ് തുടങ്ങിയത്. പിന്നെ നാലാമത്തെ കാര്യം യൂട്യൂബ് ചാനൽ, അതായത് ലോറി ഉടമ മനാഫ് എന്നുള്ളതാണ് യൂട്യൂബ് ചാനൽ. ഈ ലോറി ഉടമ മനാഫ് എന്നുള്ള പേരിട്ടത് ചാനലിൽ എപ്പോഴും പറയണത് ലോറി ഉടമ മനാഫ്, ലോറി ഉടമ മനാഫ് ഇങ്ങനെ പറയുന്നതിനോടാണ് ഒരു പെട്ടെന്ന് ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ പേരിട്ടത്. അതിപ്പോൾ ഞാൻ ഏത് പേരും എനിക്ക് ഇൻട്രസ്റ്റത്തിന് ഇടാം, അത് വേറെ വിഷയം. എന്നാലും ഞാൻ പറയാണ് എന്തുകൊണ്ട് ഇട്ട് എന്നുള്ളത്. അതിലൂടെ ഞാൻ അത് പറഞ്ഞതുമാണ്, അത് വ്യക്തമാക്കുകയാണ്. ആ ചാനൽ അങ്ങനെ തന്നെ ഉണ്ട്. എനിക്ക് ഈ മാധ്യമപ്രവർത്തകർ തന്നെയാണ് എനിക്ക് പഠിപ്പിച്ചത് എങ്ങനെ ലൈവ് ഇടുക എന്നുള്ളത്. അതായത് ഇന്ന് ഞാൻ എൻ്റെ മനസ്സ് അങ്ങനെ താളം തെറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് ആരെങ്കിലുമായിട്ടൊന്ന് സംസാരിക്കുമ്പോൾ ഒരു റിലാക്സ് കിട്ടിയിരുന്നു. ഞാൻ ഇപ്പോഴും അത് ഒരു മോണിറ്റൈസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, ഒരു പണം കിട്ടണമെങ്കിൽ മോണിറ്റൈസ് യൂട്യൂബായിട്ട് മോണിറ്റൈസ് ചെയ്യണം. ഞാൻ ഇതുവരെ അതുപോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്നലെ യൂട്യൂബ് ചാനലിൻ്റെത് വെറും 10,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നത് ഇന്നിപ്പോൾ 2,50,000 മുകളിൽ ആയി. അതായത് ജനങ്ങളിത് ഒക്കെ കൂടി ഏതോ ലെവലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഞാൻ അർജുനെ ഇവിടെ എത്തിച്ചോട് കൂടിയിട്ട് ആ യൂട്യൂബ് ചാനൽ ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷെ അത് ഞാൻ അതിൻ്റെ അർത്ഥം ഇനി മുതൽക്ക് അതിൻ്റെ അർത്ഥം ഇനി ഉപയോഗിക്കില്ല എന്നല്ല, ഇത് മുന്നേ അങ്ങനെ ഇനി ഉദ്ദേശിക്കുന്നത്. മുന്നേ ഉദ്ദേശിച്ചത് എന്താണ്, അവിടെ വരെ നിർത്താം, വേറെ ഏതെങ്കിലും നല്ലൊരു യൂട്യൂബർ പാഷനുള്ള ആരെയും വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ചാരിറ്റി, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം അവന് ചാരിറ്റി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചതിന്. അത് ഞാൻ യൂട്യൂബ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, യൂട്യൂബ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. യൂട്യൂബിൽ അങ്ങനെ പറഞ്ഞിരുന്നു, യൂട്യൂബിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു ഇത് ഇതന്നെ എൻ്റെ ഒരു ആഗ്രഹം. കോഴിക്കോട് ഉച്ചഭക്ഷണം കൊടുക്കണ, ഫ്രീ ആയിട്ട് ഒരു ഉച്ചഭക്ഷണം കൊടുക്കണ ഒരു ക്യാൻറ്റീൻ, ആർക്കും ഉച്ചക്ക് വിശക്കുന്ന ആൾക്കാർക്ക് വന്നിട്ട് ഭക്ഷണം കഴിക്കാനുള്ള, അത് ഞാൻ അതിൽ പലവട്ടം പറഞ്ഞിരിക്കണേ. എൻ്റെ ആഗ്രഹമാണത്. അതിൽ എനിക്ക് അറിയ പോലില്ല ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി എന്ത് കിട്ടും എന്നുള്ളത്. പക്ഷെ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ പത്രസമ്മേളനം നമ്മൾ വിളിച്ചത്. തീർച്ചയായിട്ടും പരാതി കൊടുക്കുന്നത് ആൾക്കും അവരെ ഇഷ്ടമാണ്. നമ്മളെ ഭാഗം ക്ലിയർ ചെയ്യാന്നുള്ളതാണ് നമ്മളത്. അല്ല അങ്ങനൊന്നുമില്ല അല്ല അങ്ങനെ അതൊന്നും ഞാൻ അങ്ങനത്തെ വിവാദത്തിലേക്കൊന്നും അതിനൊന്നും താല്പര്യമില്ല മാഡം, ഒരു വിവാദത്തിലേക്കും ഇല്ല. ഇന്നെ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും മാധ്യമ പ്രവർത്തകരുണ്ടെങ്കിൽ ഈ വിഷയത്തിനെ, അർജുൻ്റെ വിഷയത്തിനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂട്യൂബ് തുടങ്ങിയത്. എന്തെങ്കിലും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേഷൻ നമ്മൾ ജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഇത് മൊത്തം കേരളത്തിലെ മലയാളികൾ മൊത്തം, അത് ലോകത്തെവിടൊക്കെ മലയാളികളുടെ ഓരോ ആവശ്യപ്രകാരമാണ് ഈ, അതായത് മറന്നു പോകാൻ ഏറ്റവും എളുപ്പമാണ്. ഞാൻ ആളുകളെ വീണ്ടും വീണ്ടും മറന്ന ആളുകളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് നിരന്തരം ഓർമ്മിപ്പിച്ചിട്ട് തന്നെയാണ് ഇത് മൂന്നാം ഘട്ടത്തിലും എത്തിച്ചത്, അത് വേറെ വിഷയം. പക്ഷേ ആ എത്തിക്കാൻ ഉപയോഗിച്ച മാധ്യമമായിരുന്നു ഈ യൂട്യൂബ് ചാനൽ. അവിടെ കൂടുതലുള്ള ആളുകൾക്ക് പറയാണ് എപ്പോഴൊക്കെ ഉണ്ടായത് പലപ്പോഴും അവൻ്റെ ഫോണിന് യാതൊരു ഒഴിവുണ്ടായില്ല, അതുകൊണ്ട് ഫോൺ വെക്കാനും കഴിയില്ല, ടെൻഷനോ ടെൻഷനാണ്. അപ്പോഴാണ് അങ്ങനെ എന്തത് ഈ ഒരുപാട് കോള് അറ്റൻഡ് ചെയ്ത് കാര്യം പറയുന്നതിലും ബെറ്റർ
ഒരു അപ്ഡേഷൻ അതിലിട്ട് കൊടുക്കുമ്പോൾ അത്രയും ആളുകൾക്ക് അറിയാനുള്ള ഒരു മാധ്യമം കൂടെയൊക്കെയാണ് അത് കണ്ടിട്ടുള്ളൂ. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ അതൊന്നും അറിയിക്കേണ്ട ആവശ്യമില്ല, അതിന്റെ വ്യക്തിപരമായ കാര്യമാണ്. അർജുന്റെ പേരിൽ വണ്ടി രജിസ്റ്റർ ചെയ്യുന്ന മാതിരിയുള്ള കാര്യമല്ല സാറേ. ഞാൻ യൂട്യൂബ് ചാനൽ എന്റെ ഇഷ്ടപ്രകാരം ഞാനാണ് എല്ലാ കാര്യങ്ങൾക്കും എന്തായത് ഇന്റേതായ ഒരു ശൈലിയിൽ പോയത്. പ്ലീസ് അങ്ങനെയുള്ള ഒരു വിവാദ ചോദ്യങ്ങളൊന്നും ചോദിക്കുള്ളൂ. ആ ചോദിച്ചോളൂ, എന്താണ്? അല്ല അതൊന്നും ഞാൻ എല്ലാ ഞാൻ ഈ വിഷയത്തിൽ ഞാൻ എടുത്ത ചില കാര്യങ്ങളൊന്നും അവരായിട്ട് ചർച്ച ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞിട്ടില്ല. ഞാൻ അതിൻ്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യം ഞാൻ എൻ്റെ അവരിപ്പോൾ എന്നോട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടാണോ ഈ വിഷയത്തിൽ പോയത്? അല്ലല്ലോ, അവരെന്നോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യില്ല. അതൊന്നും നോക്കണ്ട, നമ്മൾ അതിൻ്റെ തർക്കത്തിലേക്കാണ്. ഇതിങ്ങനെ മാധ്യമ പ്രവർത്തകർ ഈ കാര്യത്തിൽ പ്രത്യേകം ഞാൻ പറയുകയാണ്, നിങ്ങളിത് തർക്കത്തിലേക്കാണ് കൊണ്ടുപോകണമെങ്കിൽ ഇത് വലിയൊരു പ്രശ്നത്തിലേക്ക് പോകണതിനോടാണ് നമ്മൾ ഫാമിലി ഇവിടെ കൂടിയത്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഇതൊക്കെ നിസ്സാരമായ കാര്യങ്ങളാണ്, നിസ്സാരമായ കാര്യങ്ങളാണ്. എന്തൊക്കെയോ ചെറിയ ചെറിയ കാര്യത്തിന് ഇത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു പ്രവൃത്തിനെ നിങ്ങൾ നശിപ്പിക്കുകയാണ് എല്ലാവരും കൂടി കൂടിയിട്ട്. അതിൽ ആരെ ഭാഗമായാലും അത് നമ്മൾ മലയാളികൾക്ക് മൊത്തം മാനക്കേട് ഉണ്ടാക്കുന്ന കാര്യമാണ്. ദയവ് ചെയ്തിട്ട് നമ്മളിത് ഒരു ഒരു എന്താ പറയുക, ഇതൊരു ഒരു ഒരുമിപ്പിച്ച ഒരു സഹോദര്യത്തിൽ പോണ ഒരു കാര്യമാണ്. ഞാനും മാൽപ്പയും നാടകം കളിച്ചത് ജനങ്ങൾ ഇത് ഇത് മൊത്തം ഓപ്പണാണ്. ഇത് മുഴുവൻ എന്താണ്, ഈ ഓപ്പൺ ഡോക്യുമെൻ്റാണ്. നിങ്ങൾ നിങ്ങൾ മൊത്തം കണ്ടതാണ്. നമ്മളെ കരച്ചിലും എൻ്റെ കണ്ണീരും ഒരു നാടകമാണെന്നുണ്ടെങ്കിൽ ആയി മൂന്നാം ഘട്ടത്തിലാണല്ലോ കരഞ്ഞത്. അവരെ കരഞ്ഞിട്ടില്ലല്ലോ, പിടിച്ചു നിന്നില്ലേ. ആ സാധനം കിട്ടിക്കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇപ്പോൾ വൈകാരികമായിട്ട് എന്താവും അത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. 72 ദിവസം നിറഞ്ഞത് എന്നെ സംബന്ധിച്ചോളം, എൻ്റെ ഫാമിലിനെ സംബന്ധിച്ചോളം 72 കൊല്ലത്തെ ഒരു പ്രയത്നമായിപ്പോയി. ആ സമയത്ത് വൈകാരികമായിട്ട് ആരായാലും പെരുമാറും. അത് ചില ആളുകൾക്ക് അതൊരു നാടകമായിട്ട് തോന്നും. അതൊന്നും എന്താ പറയുക, അതൊന്നും അതിലൊന്നും കാര്യമില്ല. ഇല്ല അതൊന്നും അത് നമുക്ക് അത്ര ഉള്ളൂ. ബൈക്ക് ബൈക്ക് ഇപ്പോൾ അർജുൻ്റെ ബൈക്ക് ഇവിടെ എത്തിയതിൻ്റെ ഒരു വിഷയം സ്ഥിരീകരണമാണ്. ഇതിൽ ബൈക്ക് അർജുന് ഞങ്ങൾ ഓഫീസിൽ ലാസ്റ്റ് പോണതിൻ്റെ കുറച്ച് ദിവസം മുന്നേ, അതായത് ഒന്നോ രണ്ടോ ട്രിപ്പ് മുന്നേ, ഒരു മാസം മുന്നേ അങ്ങനെ എന്തോ ആയിട്ട് വണ്ടി ഞങ്ങളെ ഓഫീസിൽ വെച്ച് പോയ വാനായിരുന്നു. അത് അവിടുന്ന് എടുത്തിട്ട് ആ വാന ഞാനാണ്, ഞങ്ങൾ ഈ കുളങ്ങരിപ്പിടി കാരണ സ്ഥലത്തേക്ക് ഒരു വർക്ക്ഷോപ്പിൽ ഞാനാണ് കൊണ്ടുകൊടുത്തത്. അതിനുശേഷം അതിൻ്റെ വർക്ക് ഫുള്ളായിട്ട് പറഞ്ഞു കൊടുത്താൽ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ എന്നുള്ളൊക്കെ അർജുനായിരുന്നു പറഞ്ഞു കൊടുത്തത്. അർജുൻ പറഞ്ഞത് കൊടുത്ത പ്രകാരം വർക്ക് നടക്കുകയും അർജുൻ അപകടം സംഭവിക്കുന്നതിൻ്റെ ഒരു ദിവസം മുന്നേ ആ ബൈക്കിൻ്റെ എല്ലാ പൈസ അർജുൻ തന്നെയാണ് ആ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പ് ആയിരുന്നു കൊടുത്തത്. അത് കഴിഞ്ഞ് അപകടം സംഭവിച്ച ഒരു ആഴ്ച അങ്ങനെന്തോ ആകുമ്പോഴേക്ക് അവർ ആ വാഹനം അവിടെ വെക്കാൻ സഹിയില്ലാത്തത് കൊണ്ട് ഇവിടെ വെച്ച അത്രേ ഉള്ളൂ. അതിൽ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ ഒന്നുപാടി നോക്കി മനാഫ്ക അത് ആ വാഹനം മനാഫ്ക അവിടെ കൊണ്ട് അതിലൊന്നും അതൊക്കെ ഒരു ചെറിയ ചെറിയ വിഷയങ്ങളാണ്, ഇവിടെ വെച്ച വിഷയമാണ്. അതിയായി ആ യൂട്യൂബർ അതിനൊരു വർണ്ണന നൽകിയത് മാത്രമാണ് ഞാനൊരു യാദൃശികമായിട്ട് ഇങ്ങനെ പറയല്ലോ, ഇത് അർജുൻ്റെ വണ്ടി ബൈക്കാണ് അങ്ങനെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. ആ അതെ, അവരും ആയിരുന്നു അംഗമായിരുന്നു. അവര് അവിടുന്ന് പോണ എവിടെ വെച്ചിട്ടാണ് പറഞ്ഞാല് നമ്മൾ മുഖ്യമന്ത്രിൻ്റെ ഡോറിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. അടുത്തത് നമ്മളാണ് മുഖ്യമന്ത്രിൻ്റെ അടുത്തേക്ക് പോകേണ്ടത്. ആ സമയത്താണ് എന്താക്കുന്നത്, ആ ഒരു കുറച്ച് കാര്യങ്ങൾ യൂട്യൂബിലൂടെ പറഞ്ഞിട്ട് എക്സിറ്റ് അടിച്ചു പോകുന്നത്. അതാണ് അതിൻ്റെ അതിൻ്റെ കാര്യങ്ങൾ ആക്ഷൻ കമ്മിറ്റി എന്താക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശദീകരിച്ചിട്ട് ആക്ഷൻ കമ്മിറ്റീൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ടാവും. അത് ആക്ഷൻ കമ്മിറ്റി നാളെ എന്താണെന്ന് തോന്നുന്നത് മീറ്റിംഗ് കൂടുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഓരെന്തായാലും കാരണം ഓരെ പറ്റിയിട്ട് അലിഗേഷൻ പറഞ്ഞത് അവരാണ് തിരുത്തേണ്ടത്. അതിന് ഞാൻ അതിൻ്റെ ഭാഗമല്ല. അർജുനെ എങ്ങനെ ഇതിൽ ഉൾപ്പെടുത്തിയോ അതേമാതിരി ഒരു സ്ഥാനം തന്നിട്ട്, അർജുൻ്റെ ഫാമിലിയിൽ എങ്ങനെ ഉൾപ്പെടുത്തിയോ അതേ സ്ഥാനം തന്നിട്ട് നമ്മളെ ഉൾപ്പെടുത്തി. അത് തീർച്ചയായിട്ടും നമ്മൾ അവരെ കൂടെ നിന്നിക്കണ്. അതിൽ അവർ ചെയ്ത ഒരുപാട് പ്രവൃത്തികളുണ്ട്. അത് ഞാൻ എപ്പോഴും നന്ദിയോടുകൂടി സ്മരിക്കുന്നുണ്ട്. അത് ഇന്ന് ഇന്നല്ലെങ്കിൽ നാളെ
അതിനുള്ള ഒരു എന്താ പറയാ നന്ദി നമ്മൾ പ്രകടിപ്പിക്കും അവരോട്. അർജുന്റെ ഫോൺ റിംഗ് ചെയ്തു, അത് വീഡിയോയിൽ ഉണ്ടല്ലോ. അത് അർജുന്റെ ഫോൺ റിംഗ് അടിഞ്ഞത് അവര് വീട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞ പ്രകാരം അർജുന്റെ ഫോൺ റിംഗ് അടിഞ്ഞെന്നുള്ള ഒരിത് വന്നു. അതുപോലെ തന്നെ ഞാൻ എന്റെ സുഹൃത്തും നിൽക്കുന്ന സമയത്ത് ഒരു റിംഗ് അടിഞ്ഞു. അതൊക്കെ ഒരേ ദിവസങ്ങളാണ് നടക്കുന്നത്. അത് എന്ത് അവിചാരിത്തിൽ നടന്നതായിരിക്കാം എന്താ എന്നുള്ളത് സത്യാവസ്ഥ അന്ന് അറിയില്ല. ഞങ്ങൾ അന്ന് പ്രതീക്ഷിച്ച ഇന്ന് ആ ഓന എവിടെയോ ജീവനോടെ ഉണ്ടെന്നുള്ള സമയത്ത് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ ഞങ്ങൾ അങ്കോലയിൽ നിന്ന് അന്ന് ഈ റോഡ് മണ്ണ് വിടതുകൊണ്ട് അടവായതുകൊണ്ട് ഞങ്ങൾ അത് 30 കിലോമീറ്റർ അവിടെ ഉള്ള മാധ്യമങ്ങൾക്ക് അറിയാം. ഇത് ഈ ഒരു 1 കിലോമീറ്റർ പോകാൻ 40 കിലോമീറ്റർ റൗണ്ട് അടിച്ച് പോകേണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അങ്ങനെ അത് ഞങ്ങൾ ആ ഭാഗത്തേക്ക് കുമിട്ട സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ബാരിക്കേഡ്സ് ഷോറൂം എന്ന് വിളിക്കുന്നത് വണ്ടിയിലെ GPS ആക്റ്റീവ് ആണെന്ന് ഞങ്ങളത് അപ്പം ഷോറൂമിലായിരുന്നു പറഞ്ഞത്. അത് ഇന്നോടും ജിതിനോടും പറഞ്ഞതാണ്. ഞാനെവിടെയും വണ്ടി സ്റ്റാർട്ടിങ്ങിലാണെന്ന് ഞാൻ പറഞ്ഞത് അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് നമ്മൾ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞു. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇതിനൊക്കെ ഒരു അതായത് അതൊക്കെ പഴയ മാറ്ററുകളാണ് GPS കാര്യമൊക്കെ വന്നത്. പിന്നെ ഒരു അഭിപ്രായ ഭിന്നത നിങ്ങളുടെ വളരെ മാതൃകാപരമാണ്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ മനാഫിന്റെ പ്രവർത്തനം രണ്ടാം ഘട്ടം മുതൽ ശരിയായില്ല. മൊബൈലിലെ കൃത്യമായ ഇടപെടലാണെന്നാണ് അവർ ഇന്നലെ നമ്മളെ എങ്ങനെ മൊബൈലിൽ അതെങ്ങനെ തോന്നുന്നു ഈ ചേട്ടന്റെ ഇടപെടൽ? ആരും ഇപ്പൊ നമുക്ക് ഈ വിഷയത്തിൽ ആരും നമുക്കിപ്പോ ഇത് ഞങ്ങൾക്ക് അർജുന്റെ ഒപ്പം ലഭിച്ചു. ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിന് അർജുന ലഭിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇത് അവർ ചെയ്ത് ഇവർ ചെയ്ത് ഇവരെടുത്ത് നമ്മൾ പറയേണ്ട ഒരു ആവശ്യം ഇവിടെ വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ ആ ചർച്ചകളിലൊക്കെ കടക്കുമ്പോൾ ആ കുടുംബത്തിനെ വേദനിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു അലീഗേഷൻ ആവശ്യം. അതുകൊണ്ട് നമ്മൾ ആ അത്തരം ചർച്ചകൾ ഒഴിവാക്കിയിട്ട് ഇത് നല്ല രീതിയിൽ എങ്ങനെ നിർത്താമെന്നുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കാം. ഞാൻ അതിന് ആദ്യം ഒരു കാര്യം പറയാം. അല്ല ഞാൻ ആദ്യത്തെ ഒരു കാര്യം പറഞ്ഞുതരാം. ഇത് എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനെ കിട്ടിയോട് കൂടിയാണല്ലോ ഇപ്പം ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അർജുനെ കിട്ടുന്നതിന് മുമ്പേ യാതൊരു പ്രശ്നങ്ങളും ഇല്ലേനും. ഇത് ആദ്യമായിട്ട് അർജുനെ കിട്ടി അർജുനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയോട് കൂടിയിട്ട് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ 5 എന്താ പറയുക ലോറി ഉടമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺഫ്യൂഷൻ സംസാരം വന്നതാണ് ആദ്യത്തെ ഒരു പ്രശ്നം. ലോറി ഉടമ മുബീനാണ്. അത് പറഞ്ഞത് എങ്ങനെയാണ്? മനാഫ് എന്ന് പറഞ്ഞ ആളല്ല ലോറി ഉടമ, ഒരു മുബീൻ എന്ന് പറഞ്ഞ ഒരാളാണ്. മുബീൻ എന്ന് പറഞ്ഞ ആളാണ് നമ്മളെ സഹായിച്ചത്. അങ്ങനെയൊക്കെ എന്തോ ഒരു വർത്തമാനം പറഞ്ഞു. ഞാനത് ആ സമയത്ത് അങ്ങനെ ഒരു ഓർക്കൊരു വിവാദം ഉണ്ടായ സമയത്ത് ഞാൻ അതേ സമയത്ത് അർജുൻ്റെ കൂടെ വരണമെന്നതിന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എന്താണ് ഞാൻ അപ്പം തന്നെ പുറപ്പെട്ട് ഞാനും നമ്മൾ ബ്രദേഴ്സ് എല്ലാവരും കൂടി പുറപ്പെട്ട് മുബീൻ അവിടെ നിർത്തി. മുബീനോ പറഞ്ഞ് അവിടുത്തെ കാര്യങ്ങൾ നോക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ രാവിലെ ഉറങ്ങാതെ വണ്ടി ഓടിച്ച് വന്നിട്ട് ഞാൻ ആ വിവാദം അത് കാര്യം തീർത്തതായി. പിന്നീട് ഓരോ ഫാമിലിക്ക് അതൊരു തൃപ്തികരമായ എൻ്റെ മറുപടി ആണെന്ന് തോന്നിയില്ല. ആ ബൈറ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി എടുത്ത് നോക്കാം. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണേ അത് മുബീൻ്റെ വാരാണ്. പക്ഷേ അത് ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കരുത്, ആരും ഇവർക്കെതിരെ ഒരു ബാഡ് കമൻസ് ഇടരുത്, ഇതൊക്കെ ഞാൻ അന്ന് പറഞ്ഞതാണ്. പിന്നീട് പിന്നീട് അത് എന്തായെന്ന് പറഞ്ഞാൽ അവർക്ക് തൃപ്തികര അല്ല, അതും തൃപ്തികരമല്ല എന്ന് പറഞ്ഞിട്ട് രാത്രി ഞാൻ വീണ്ടും പോയി ഒരുപാട് ചാനലുകാർ അന്ന് രാത്രി വീണ്ടും വിളിച്ചു വരുത്തി. ഞാൻ വീണ്ടും വ്യക്തമായിട്ട് പറഞ്ഞു ഇത് മുബീൻ്റെ വാഹനമാണ്. ഇതിപ്പോൾ മുബീൻ്റെ വാഹനമോ എൻ്റെ വാഹനമോ അത് നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഓൻ്റെ അനിയനാണ്, എൻ്റെ മൊത്തം സ്വത്തും എനിക്ക് എഴുതി കൊടുത്താലും ഒരു കുഴപ്പമില്ലാത്ത കേസല്ലേ. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു വിഭജനമില്ല, ഇന്ന് ഒരു അതിൻ്റെ കാര്യത്തിലില്ല. പ്ലീസ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും ഒരു ഒരു എന്താ പറയുക വിട്ട് കളയാം നമുക്ക് ഇതൊക്കെ. നൗഷാദ് തക്കേലിന് ഓരോന്നും മുന്നേ അറിയില്ല. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം തുടങ്ങിയത് മുതൽ അറിയാം. അതായത് ഈ ആക്ഷൻ കമ്മിറ്റി നമ്മൾ പൂർണ്ണ തോതിൽ ഫോം ചെയ്യുന്നതിന് മുമ്പ് തന്നെ
ആ ഈ ഇത് വന്ന രണ്ടാമത്തെ ദിവസം മുതൽ ഇവർ കോഴിക്കോട് കലക്ടറേറ്റിൽ അങ്ങനെയുള്ള പല സ്ഥലത്തും ഇവരെന്താക്കിക്കണി, അർജുന് ഐക്യദാർഢ്യം, നമ്മളെ വാഹന അപകടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് നമ്മളെ ഒരു ഡ്രൈവറെ കിട്ടാൻ വേണ്ടിയിട്ട് ഇവരാണ് എന്താക്കിയത്, മുന്നിട്ടിറങ്ങിയത്. ഈ ആളുകൾ ആ രൂപത്തിൽ പല വിഭാഗമായി നിന്നതിനെ നമ്മളെല്ലാവരും കൂടി പിന്നീട് എന്താ ഇത് കിട്ടാതെ അനന്തമായി ഇങ്ങനെ പോകുന്ന സാഹചര്യം വന്നപ്പം ഇതേ ആളുകളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഒരു സ്ഥലത്ത് കൂടി ഒരു വലിയൊരു രൂപത്തിൽ നമ്മളെന്താക്കി എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് നടത്തി ഇവരെ എന്താക്കി ഇവരെ ഒരു കമ്മിറ്റിയായി ഫോം ചെയ്ത് ആ കമ്മിറ്റിയിൽ എല്ലാ വിഭാഗ ആളുകളുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകരുണ്ട്, ട്രേഡ് യൂണിയൻ്റെ ആളുകളുണ്ട്. ഓ പറഞ്ഞതാണ് ആ ഒരു മീറ്റിങ്ങിന് അന്ന് അന്നാണ് 41 എന്ന് പറഞ്ഞ ചടങ്ങുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് വരാൻ പറ്റൂല എന്നുള്ളത് പറഞ്ഞു. അപ്പം നമ്മൾ ആ ഡേറ്റിലേക്ക് എല്ലാവരും വന്നു പോയിനു. അപ്പം അത് അറിയിച്ചതാ, ഒക്കെ അറിയിച്ചാ, ഒക്കെ അറിയിച്ചതിന് ശേഷമാണ് ചെയ്തത്. അന്ന് അവർക്ക് വരാൻ കഴിയൂല എന്ന് പറഞ്ഞ് അന്ന് നമ്മൾ മീറ്റിംഗ് കൂടി ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റിയിൽ ജിതിനടക്കം ജിതിനും വേറൊരു ഓരോ ഫാമിലിയിലെ വേറൊരു മെമ്പറും കൂടിയും ഇതാണ്, നമ്മളെ ഭാഗത്ത് ഞാൻ മാത്രമേ മെമ്പറുള്ളൂ, മുബീൻ ഇല്ല. അത് മുഖ്യമന്ത്രിൻ്റെ അടുത്ത് നമ്മളാ കയറേണ്ടി മുഖ്യമന്ത്രിയുടെ ഡോറിലേക്ക്, അപ്പോഴാണ് ഇതാവണം. അതിന് മുമ്പേ ഞാൻ അവനെ വിളിച്ചിനി മുഖ്യമന്ത്രിയുടെ അടുത്ത് പോകാൻ, അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ ഒരു അല്ല പിന്നെ ഒരു 2000 രൂപ ഞാൻ കൊടുത്തു എന്നുള്ള അത് ഞാൻ കൊടുത്തു എന്ന് എന്തോന്ന് അവൻ പറഞ്ഞതാണ് അടുത്തൊരു അലിഗേഷന്. അതായത് നമ്മളൊരു ആത്മീയ നേതാവ്, നമുക്കൊരു ആത്മീയ ഗുരു എൻ്റെ വീട്ടിൽ വന്ന് അർജുൻ്റെ വീടൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇതുവരെ വേറെ ഒരാളെ കൂടെ അർജുൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ ബഹുമാനിക്കുന്ന ഒരു എൻ്റെ ഒരു ഉസ്താദിനെ ഞാൻ എന്താക്കി ആ വീട്ടിലേക്ക് കൊണ്ടുപോയി. അവരൊരു സന്തോഷത്തിന് എന്തോ ഒരു പണം കൊടുത്തതാണ്, ആ പണം അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല ആ കൊടുത്തത്. അത് നമ്മളൊരു പ്രായമുള്ള ആളുകൾ അത്രേ ഉള്ളൂ അതിന് കണ്ടാൽ മതി. നമ്മളൊരു പ്രായമുള്ള ആൾ നമുക്കൊരു ഉസ്താദാണ്, അവർക്കൊരു അപ്പൂപ്പനായിട്ട് കണ്ടാൽ മതി. ആ അപ്പൂപ്പന് മോനക്ക് ഒരു പോക്കറ്റിൽ ഇട്ട് കൊടുക്കണം, അത് നമ്മളെ കോഴിക്കോടോ മലബാറിൻ്റെ ഒരു ഇതാണ്, ആ ഒരു മാമൂല. അതിനെ അങ്ങനെ കണ്ടാൽ മതി, അതിനൊന്നും ഇത്ര ഇതാവേണ്ടി ആവശ്യമില്ല. അതൊക്കെ ആര് ചെയ്തു എന്നുള്ളത് അന്വേഷിച്ചോളി, ഞാൻ എന്തായാലും ഒന്നും അങ്ങനത്തെ എല്ലാം എത്ര എന്തൊക്കെ പ്രചരിപ്പിച്ചിരിക്കണി. അപ്പൊ അങ്ങനെ ഇത് മാത്രം ഒരു ഫോക്കസ് ചെയ്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഭയങ്കര ഇത് പോണത് വേറെ ഏതോ റൂട്ടിലേക്കാണെന്നുള്ളതിനോടാണ് നമ്മളെ ഫാമിലി ഇവിടെ കൂടിയത്. ഇത് ഒരു വേറെ റൂട്ടിലേക്ക് പോണത് ഇത് അവസാനിപ്പിക്കണം. അതായത് നിങ്ങൾ ഇതിനെ എന്താ പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഒരു ഉസ്താദ് അവരെ വീട്ടിൽ പോയതിനെ നിങ്ങൾ എന്താക്കരുത്. അതും നമ്മളെ ഫാമിലിയാണ്, ഈ പിന്നിലുള്ളതും നമ്മളെ ഫാമിലിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇന്നത്തോട് കൂടിയിട്ട് നമ്മൾ നിർത്തി. അതെ അതെ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, ആദ്യ ദിവസങ്ങളിൽ 2 പ്രാവശ്യം ഞാൻ ഇറങ്ങി ചെന്നിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്, ദയവ് ചെയ്തിട്ട് ഈ കമന്റ്സ് ഇടണം. ഈ ഇത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ മാത്രം പവർ എനിക്ക് ഉണ്ടെന്ന് തോന്നില്ല. എല്ലും എനിക്ക് ഇങ്ങനെ നിന്നിട്ട് ഞാനിപ്പോഴും ഈ പത്രസമ്മേളനത്തിനാ ഈ പത്രസമ്മേളനത്തിൻ്റെ അവസാനം കൺക്ലൂഷൻ എന്താണ്, അതിലേക്ക് വരുമല്ലോ. വെയിറ്റ് ചെയ്യും, അത് ഒരു പറയും. എനിക്ക് ഒരു 5 പൈസ വാങ്ങിയിട്ടില്ല. അവർ പറയണത് പറയട്ടെ, ഒരു പറയണത് ആ ഒരു എന്താണ് ഓരോ ഗ്രൂപ്പിൽ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ആ ഗ്രൂപ്പിൽ എല്ലാവരും 250 ₹ ഇങ്ങനെ ഷെയർ ഇട്ടതാണ്, ചെലവിനിട്ടതാണ് ഇപ്പം ഈ പ്രശ്നം. അതില്ലേ, അതിലെന്താ തെറ്റ്? അത് ഓലി പറഞ്ഞോളൂ, എനിക്ക് അതിലൊരു തെറ്റും തോന്നിയില്ല. ഞാൻ ഇന്നിപ്പോൾ ഞാൻ വേറൊരു വഴിക്ക് പോയത് ഞാനാണ് ഈ ലോറിന്റെ കണക്ക് കൂട്ടുന്ന ആള് ഞാനാണ്. ലോറിന്റെ മെയിൻ്റെനൻസ്, മറ്റു വർക്കുകൾ മൊബീല. ഈ വീട്ടിലെ ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഓരോരുത്തരും ഓരോ ഇതുണ്ട്. അപ്പൊ ഇതില് ഞാനാ കണക്ക് കൂട്ടുന്നത്.
ഞാൻ ഇപ്പോൾ ഒരു വൈക്ക് പോയി വരുന്നതായതുകൊണ്ടാണ് എനിക്ക് കണക്ക് ബുക്ക് എടുക്കാൻ കഴിയാഞ്ഞത്. നിങ്ങൾക്ക് കണക്ക് ബുക്ക് നോക്കാം, ഞാൻ ഓനക്ക് മാസം 75,000 കൊടുത്തുക്കണോ ഇല്ലയോ എന്നുള്ളത് ഓൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അതായത് സിഗ്നേച്ചറോട് കൂടിയിട്ട്, അത് സിഗ്നേച്ചറോട് കൂടിയിട്ട് അല്ല ബത്താണ് ബത്ത. ഇനി അതിന്റെ പക്ഷെ അത് ഞാൻ പറയാനുള്ള കാരണം ഉണ്ടായത് എന്താ പറഞ്ഞു കഴിഞ്ഞാല്, അർജുൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അർജുൻ്റെ ഫാമിലിക്ക് നമ്മളെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റിയത് ഇൻഷുറൻസ് തുക വാങ്ങി കൊടുക്കുക എന്നുള്ളതാണ്. ഇൻഷുറൻസ് തുകയിൽ ഞാൻ പല കാര്യങ്ങളും പറഞ്ഞതൊക്കെ കൃത്യമായ സ്ഥിതിക്ക് ഇതും ഞാൻ പഠിച്ചതിന് ശേഷമാണ് പറയുന്നത്. ഇൻഷുറൻസ് തുക കിട്ടുന്നതിൽ മെയിൻ രണ്ട് കാറ്റഗറി വരുന്നത്, ഒന്ന് അർജുൻ്റെ ഏജ് അവൻ്റെത് 30 അതെന്തോ വട്ടവർ ആ ഏജിൽ നിന്ന് ഏകദേശം റിട്ടയർഡ് എന്ന് പറയുന്ന ഒരു ഏജ് വെക്കുന്നത് 60 അത്ര ആണെന്ന് തോന്നുന്നുണ്ട് ഒരു വാഹനത്തിൻ്റെ ക്ലെയിം കിട്ടും. അപ്പം ഞാൻ ഇന്ന് 2024 ഓനക്ക് 75,000 രൂപ സാലറി കൊടുക്കുന്നുണ്ടെന്ന് എവിടെയെങ്കിലും ഒരു ഒരു മെയിൻ സ്ട്രീം മീഡിയയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ അത് വലിയ ഉപകാരപ്പെടും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 75,000 എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് തെളിയിക്കാൻ ഒരു ഉപയോഗമായിരുന്നു. അവിടെ നിന്ന് ഈ 61 റിട്ടയർഡ് ആവണ വരെയുള്ള കണക്ക് കോടതി നോക്കിയിട്ടാണ് ഇവൻ്റെ ടോട്ടൽ എത്ര കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുക. ഞാനതൊരു ഒരു എന്താ പറയുക, ഒരു ഓണർ എന്നുള്ള നിലക്ക് ഞാൻ ഒരു എന്താ പറയുക, എൻ്റെതായ ഒരു സ്നേഹത്തിന് ഞാൻ നേക്കിൽ അത് അവിടെ ഒരു 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 ഡോക്യുമെൻ്റ് ആക്കാൻ ഞാൻ ശ്രമിച്ചു. ഞാൻ ഒപ്പിട്ടതും പറഞ്ഞല്ലോ, ഓൻ പറഞ്ഞത് സത്യമാണ്. പക്ഷെ അതെന്താണെന്ന് കഴിഞ്ഞാൽ ഒരു അത് ആ ഒപ്പുണ്ടെങ്കിൽ പോലും അതൊരു സ്ഥലത്തും കൂടി കടന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ആ ഡോക്യുമെൻ്റ് അത് ഓനക്ക് ഓൻ്റെ മക്കൾക്ക് അതൊരു വലിയ ഓൻ്റെ മോനക്കൊരു ഭാര്യക്ക് ഒരു ഉപകാരപ്പെടും, വലിയ എമൗണ്ട് കിട്ടും. ആർക്കും ഇത്ര വലിയ എമൗണ്ട് എന്തായാലും ഒരു ഗവൺമെൻറ്റിനും കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ കൊടുക്കാൻ നമ്മളാണല്ലോ അപ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ആ പണം കുറച്ച് കൂടി കൂടുതലാവാൻ വേണ്ടി ചെയ്തു. അത് അത്ര ആ എന്ത് മാത്രമല്ല, അത് സത്യമാണ്, 75,000 ആണെന്നുള്ളത്. ആ 70 മാഡം ഒരു ട്രിപ്പ് പോയി. ചില 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 സമയത്ത് ചിലപ്പോ എന്താവും വണ്ടി ചിലപ്പം അല്ല കുറവുള്ള കുറവാ. 75,000 കൂടുതലുള്ള മാസങ്ങളും ഉണ്ടായിക്കിനേ. അല്ല ഞാൻ അത് വിളി നമ്മൾ ആ ഒരു ഡോക്യുമെന്റ് അതൊന്ന് ഇനിയിപ്പോ ഇനി കൂടുതൽ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ ഓൻ ഒപ്പിട്ടുണ്ട് കാണിച്ചു. അതൊന്നും ഒരു വലിയ വിഷയങ്ങളല്ല. അതെ കഴിഞ്ഞു. ഇപ്പൊ ആ പത്രസമ്മേളനം നമുക്ക് അതെ ദയവേ ഇത് ആ പത്രസമ്മേളനം ഒരു കാര്യം കൂടി, ആ പത്രസമ്മേളനം ചെയ്തതും നമുക്ക് പ്രശ്നമില്ല ഇനിയും. പക്ഷെ ആ പത്രസമ്മേളനം ചെയ്തതിന്റെ പേരിൽ അവരനുഭവിക്കുന്നത് ഞമ്മക്ക് വിഷമാവണേനോണ്ടാണ് നമ്മൾ ഇപ്പൊ ഈ പത്രസമ്മേളനം. അല്ലെങ്കിൽ എന്താ പറയണത്, ഞാൻ ആരോ മെസ്സേജ് ചെയ്യുന്നതിന് വരെ ഞാൻ എന്താക്കില്ല, മറുപടി കൊടുക്കാറില്ല. തീർച്ചയായിട്ടും ഇന്നലെ ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കണം. ഞാൻ എൻ്റെ ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു തറവാടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നിങ്ങൾ എത്തിയ ആ ഹാള്. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്ന ഒരു കാര്യം, എൻ്റെ ആദ്യ കാലങ്ങളിൽ എൻ്റെ ടീഷർട്ട് മേലിൽ നോക്കിയാൽ മതി BNI എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആ ഒരു സംഘടനേൻ്റെ ഒരു മെമ്പറാണ്, ഞാൻ അതിൽ വലിയ അഭിമാനിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനത്തെ സ്ഥാപനത്തിലുണ്ടെന്ന് അവരും അഭിമാനിക്കുന്ന ഒരു സമയത്ത് 10-18 യൂണിറ്റുകൾ ഇന്നെ ആദരിച്ചും കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ സാധനം പൊട്ടുന്നത്. ഞാൻ അവിടുന്ന് ഞാൻ അനുഭവിച്ച വേദന, കാരണം എന്ന് പറഞ്ഞാൽ 1500 ആൾ നിൽക്കുന്ന സമയത്തേക്കാണ് നിങ്ങളെല്ലാവരും കൂടി കയറി വരുന്നത്. അപ്പം ഞാൻ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുങ്ങനെ വൈകാരികമായിട്ട് എന്തായിക്കിന്, കാരണം ഞാൻ പ്രതീക്ഷയില്ല ഇവരിങ്ങനെ പറയുന്നതും ഇങ്ങനെ ആവുന്നു. അതുകൊണ്ടാണ്, കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണക്കാരനല്ലേ, നമുക്ക് അങ്ങനെ എന്താ പിടിച്ചിക്ക ചില ഇമോഷൻ ഇന്നെ കൊണ്ട് കഴിയൂല. അപ്പൊ എന്തായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ വണ്ടിക്ക് പേരിടും, ഓർക്ക് എന്താ ചെയ്യാൻ പറ്റുക ചെയ്തോന്നൊക്കെ പറഞ്ഞു പോയത്.
അത് അതിനും മാപ്പ് പറയുന്ന നമ്മൾ അർജുൻ്റെ പേര് ഇടണില്ല. അവർക്ക് വിഷമമുള്ളതുകൊണ്ട് അതുകൊണ്ട് 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 ആഗ്രഹം ഉണ്ടായി അത് ഇടണമെന്നില്ല. അല്ല പ്രശ്നമില്ല, ചില മീഡിയാസിലേക്ക് ഇത്ര ഉള്ളതിനും. അതായത് ഇവിടെ പല ഇപ്പൊ ചോദിച്ച ആളുകൾ മാധ്യമ പ്രവർത്തനം മുതൽ ഇവിടെയുള്ള എല്ലാ അന്ന് ശിരൂരിലുള്ള മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഇവിടെ ഉള്ളത്. എല്ലാവർക്കും അറിയാം ആ പാവം രേവന്ത് അവിടെ എങ്ങനെ കിടന്നുറങ്ങിയത് എന്നുള്ളത്. ഒരു പഞ്ചർ പീഡിയയിലായിരുന്നു കിടന്നുറങ്ങിയത്. ആ ചെങ്ങായി അവിടെ നിന്നതിന് നമ്മളെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ചെയ്യണ്ടോ? അപ്പോൾ ഓനിങ്ങനെ ഇടയ്ക്ക് പറയും നല്ലൊരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചില്ല. ഓൻ്റെ മെയിൻ ആഗ്രഹം ഒരു നല്ല ഭക്ഷണം, വയറുനിറവും ഭക്ഷണം കഴിക്കാതെയിനി ഓന് ഇത്രയും ദിവസം അവിടെ നിന്നത്. നമ്മളെന്തേ കൊടുക്കണ ഭക്ഷണമേ കഴിച്ചിട്ടുള്ളതിനും, അല്ലെങ്കിൽ നാട്ടുകാരും കൊടുക്കണ ഭക്ഷണം കഴിച്ച് ജീവിച്ചൊരു പാവം ആ ചെങ്ങയ്യ. അപ്പം നല്ലൊരു ഭക്ഷണം വാങ്ങിക്കൊടുത്തു. അത് അമ്മൻ്റെ അടുത്ത് ഞാൻ പോയി പറഞ്ഞു എന്ത് അവന് നല്ലൊരു ഭക്ഷണം കൊടുത്തു, ഒരു നല്ലൊരു സെൻഡ് ഓഫ് കൊടുത്തു. അവനെ പറഞ്ഞേക്കാണ് ഞാൻ അവനെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിൽ വിടാൻ പോവുകയാണെന്നാണ് പറയാൻ പോയത്. ഈ സെൻഡ് ഓഫിൻ്റെ ഇംഗ്ലീഷ് വേർഡ് യാത്രായ്പ് എന്നാണ്, മലയാളം വേർഡ് യാത്രായ്പാണെന്നാണ് എൻ്റെ നോളജ്. ഒരു യാത്രായ്പ അവനക്ക് കൊടുക്കണ്ടേന്ന് ഈ നിങ്ങൾ പിന്നിൽ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകർ പറയും. ഒരു ഒരുത്തന് മയം വെയിലും കൊണ്ടിട്ട് നിന്നല്ലേ. അപ്പം നമ്മൾ ഒരു ഭക്ഷണം കൊടുത്തു അതിനെ, അതിന് ഞാൻ ഒരു സെൻഡ് ഓഫ് എന്നുള്ള വേർഡ് ഉപയോഗിച്ചു. അത് തെറ്റാണോ? ഇപ്പം അത്ര വലിയ തെറ്റായി തോന്നി എനിക്ക് തോന്നിയിട്ടില്ല. അതെ, ചെറിയ വിഷയങ്ങളാണ്. അതെ, കൺക്ലൂഡ് ചെയ്തു. വേറെ ഒന്നും പറയണ്ട, ഇത്രയൊക്കെ തന്നെ നമ്മളുള്ളൂ. അല്ല, അതിലേക്ക് അത് നമ്മൾ അതെ അതെ നമ്മളിപ്പോൾ അതിലേക്ക് പോവുകയാണ്. ഇനിയൊന്നും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ഒന്നുമില്ലല്ലോ, ഇത്ര ഉള്ളൂ. നമ്മൾ ചോദിക്കരുതെന്ന് എൻ്റെ അഭിപ്രായം. നമ്മൾ നിർത്തിക്കാണോ ഇതെന്ത്? ഓക്കെ 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 ഓക്കെ. നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യം, നല്ല കാര്യമാണ്. നിങ്ങൾ ചോദിക്കുമ്പോൾ അതെ, വിഷമം വേണ്ട. ഇത് നമ്മളിവിടെ വെച്ചിട്ട് നമ്മൾ ഇതോട് കൂടി നിർത്തുകയാണ്. ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത പ്രവർത്തനങ്ങളായിട്ട് ചില എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം എനിക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അർജുൻ്റെ മാറ്റർ തീർന്ന്. ഇനി നമ്മൾ എന്താ പറഞ്ഞാൽ അർജുനെ എന്താ പറയുക, നമ്മൾ മാർക്കറ്റ് ചെയ്യാനോ മറ്റുള്ളോ ഇല്ല. അർജുൻ ഈ ലോകത്തു നിന്ന് പോയി. പക്ഷെ നമ്മൾ അർജുനിലൂടെ ഉണ്ടാക്കിയെടുത്ത ഒരു വലിയൊരു ഒരു പാഠങ്ങളുണ്ട്, ഇതൊരു അതുണ്ട്. അത് സമൂഹത്തിൽ എത്തിക്കേണ്ട ഒരു കടമ എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അർജുൻ കഴിഞ്ഞ് ഇനി അടുത്തത് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അനുഭവിച്ച പേഴ്സണൽ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മളെ സ്ഥാപനവും വീടും ഇതിനൊക്കെ കുറെ ആൾ. അപ്പം നമ്മൾ ആ കാര്യങ്ങൾ മാത്രമേ ഇനി ഉണ്ടാവുള്ളൂ. ഇനി അർജുൻ്റെ വിഷയം നമ്മളെ സംബന്ധിച്ചോളം കഴിഞ്ഞ്. ഇനി ദയവ് ചെയ്തിട്ട് ആരും എന്താ പറയുക, അർജുൻ്റെ വിഷയത്തിൻ്റെ പേരിൽ ആ കുടുംബത്തിനെ ടാർഗറ്റ് ചെയ്യണ്ട. അവരെ വിട്ടുകള എല്ലാവരും. നമുക്ക് ഇത് നമ്മളെ, ഞാൻ രണ്ട് പ്രാവശ്യം ഒരുക്കു വേണ്ടി മാപ്പ് പറഞ്ഞാണ്. ഇനിയും വേണമെങ്കിലും അതെ, നമ്മൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചതാണ് രണ്ട് പ്രാവശ്യം മുന്നേ. ഇനിയിപ്പോൾ മൂന്നാമതോ നാലാമതോ അഞ്ചാമതോ ഒരുക്കും വേണ്ടിയിട്ട് ഇതാവാം. നമ്മളെ അർജുനല്ലേ, ആരും ആ കുടുംബത്തിന് ഇനി ആക്രമിക്കണ്ട. അത് ഓർക്ക് എന്താ പറഞ്ഞാൽ, ഓരെന്തെങ്കിലും പ്രയാസപ്പെട്ട് പോയി കഴിഞ്ഞാൽ ഈ സമൂഹം വീണ്ടും കുറ്റക്കാരാവും. ആ ഗണത്തിൽ നമ്മളെ ഫാമിലി പെടൂല. അപ്പൊ പോവാ, മതി. ആ നമ്മള് വിടൂല, ഇനി വിട്ടേക്ക്. അത് പോട്ടെ, ഓർക്ക് എന്തോ എന്ന് തോന്നി അത് ചെയ്തു പോയി. അതിനെ ഒരു സംസാരിച്ചു പോയി. അത് അതിൽ ചിലപ്പോൾ അതിൻ്റെ പിന്നിൽ ആരെങ്കിലും ഉണ്ടാവും ഓരെ കൊണ്ട് സംസാരിപ്പിച്ചത്. എന്തായിരിക്കും അതൊന്നും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, അവരാൽ അത് ഇതായി. ഹലോ, ഇനി എന്താ ഞമ്മള ഞമ്മളെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞമ്മളെ എന്താ പറയുക, നിരപരാധികം മാപ്പ് പറയാൻ തയ്യാറാണ്. കഴിഞ്ഞ് എന്താ പറയുക, ഞമ്മൾ ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്ക് എന്താ പറയുക, എൻ്റെ ശൈലി ഇങ്ങനെയാണ്, ഞാൻ സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ.
അറിയില്ല, ഇനി അങ്ങനെ ഉണ്ടെങ്കിലും ഒരു പ്രശ്നമില്ല, ഇതൊന്നും വന്നിട്ടില്ല. ഇനി അങ്ങനെ അങ്ങനെ എന്തുണ്ടെങ്കിലും നമ്മൾ നേരിടേണ്ടി ചെയ്യും. എല്ലാ വിഷയവും നമ്മള് നല്ല ചെങ്കുറ്റത്തോടു കൂടി നേരിട്ടതല്ലേ. ഇപ്പൊ ഈ ഇങ്ങനെ വരികയാണെങ്കിലും നമ്മൾ നേരിടും. അല്ല, അതിപ്പോ ഇനി ഒരു വിവാദത്തിലേക്ക് പോകണ്ട. ഇനി ഒരു ഒരു അങ്ങനെ ഒരു ഘട്ടം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വീണ്ടും രംഗത്തേക്ക് വരും. പിന്നിലാളുകളുണ്ട്, അറിയായിട്ടൊന്നുമല്ല. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ദയവ് ചെയ്തിട്ട് ഇതിനെന്താക്കുക, ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇത്ര സുന്ദരമായ ഒരു ഒരു റെസ്ക്യൂ പ്രവർത്തനം ലോകത്തിന് മാതൃകയായത് നശിപ്പിക്കുക. നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണിത്, മൊത്തം എൻ്റയർ കേരളം ഉണ്ടാക്കിയെടുത്ത ഒരു 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 സൗഹാർദ്ദ. അത് അത് ആരും നശിപ്പിക്കരുത്, അത്ര ഉള്ളൂ. നമ്മൾ ഈ പറഞ്ഞേ തന്നെ കുടുംബത്തിന് ചീത്ത പറയാൻ വേണ്ടിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ആരും തന്നെ യൂട്യൂബേഴ്സും കാര്യങ്ങളും എന്ത് ചെയ്യണ്ട, അതിൽ അടിക്കുറിപ്പൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറയല്ല. ഞങ്ങളത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്കും നന്മ ഉണ്ടാവട്ടെ, ഞങ്ങൾക്കും ഉണ്ടാവട്ടെ. കേട്ടു നിന്നവർക്കും ഇതിൽ നിന്ന് എന്തെങ്കിലും ഉൾക്കൊണ്ടവരുണ്ടല്ലോ. ഈ ഒരു സംഭവത്തിൽ പല ആൾക്കാരും പലതും ഉൾക്കൊണ്ടുണ്ട്. എന്നെ നമ്മളൊക്കെ തന്നെ നമ്മളെ ബ്രദേഴ്സിനൊക്കെ എത്രയോ വീഡിയോസും വന്നിട്ടുണ്ട്.